ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എസ് എൽസ് അക്കാഡമി മിഷൻ ഫോർട്ടി ടു ഡേയ്സിൻ്റെ ഭാഗമായിട്ട് ഡേ ഫോർ ആണ് ഡേ ഫോർ എക്സാമിൽ നമ്മൾ നിങ്ങൾ തന്നിട്ടുള്ള സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് രാവിലെ തന്നിരുന്നു മോർണിംഗിൽ തന്നിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എക്സാണു വരുന്നത് ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ എസ് എൽ എൽസ് അക്കാഡമി ഓഫീഷ്യലിന്ന് സെർച്ച് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ടെലഗ്രാമിൽ തന്നെ ഈ നമ്പറിൽ ജസ്റ്റ് ആഡ്മീന്ന് മെസ്സേജ് ചെയ്യാം വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ഈ കാണുന്ന നമ്പറിൽ ആഡ്മെയ്യുന്ന മെസ്സേജ് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് രണ്ടു ഒന്ന് കമൻറ്റ് വന്നിരുന്നു അതൊന്ന് ക്ലിയർ ചെയ്യാം ഇപ്പോൾ സയൻസിൻ്റെയും അതുപോലെ തന്നെ സയൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്വസ്റ്റൻസ് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ എന്താണെന്നാലും ഇപ്പോൾ ഉൾപ്പെടുത്താനുള്ള സാഹചര്യമില്ല ഇപ്പോൾ സയൻസിൻ്റെ പോയിന്റ് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ ആൾ ആ നമ്മുടെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ടൈം ടേബിൾ ഒന്ന് നോക്കുക ടൈം ടേബിൾ അനുസരിച്ചാണ് നമ്മൾ വരുന്നത് അപ്പോൾ ആ നാൽപ്പത്തി ദിവസത്തെ ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നോക്കുക പതിനകത്ത് സയൻസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കുക നോക്കിയിട്ട് വേണം അന്ന് അത് നോക്കിയിട്ടില്ലാത്തതിൻ്റെ ഒരു കാര്യമാണ് ആ കമൻറ്റ് വരാനുള്ള കാരണമെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് എക്സാം എടുത്തുന്നവർ ശ്രദ്ധിക്കുക അപ്പോൾ ഒരു ചോദ്യങ്ങളെ വായിക്കും ജസ്റ്റ് ഒരു ടൈം സെക്കൻഡ് ഡിലേ തരും ലാസ്റ്റ് അവസാനമാണ് ഇന്ന് ഇന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ നാൽപ്പത്തി അഞ്ച് ചോദ്യങ്ങളാണ് വരുന്നത് അപ്പോൾ അവ ഏറ്റവും അവസാനമായിരിക്കും ഉത്തരം പറയുക ഓക്കെ നാൽപ്പത്തഞ്ച് ചോദ്യങ്ങളും പറഞ്ഞതിന് ശേഷമാണ് വീണ്ടും ഓരോ ചോദ്യവും ഉത്തരമായിട്ട് പറയുന്നത് ക്ലിയർ അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം അതിനുമുമ്പ് ടോപ്പിക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്നത്തെ ടോപ്പിക്ക് ലാഭവും നഷ്ടവും എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ കോൺകോഡ് എന്ന ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ അടുത്ത നാമവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കേരള ഭൂമിശാസ്ത്രത്തിലെ മണ്ണും ധാതു വിഭവങ്ങൾ പ്രധാന ദ്വീപുകൾ കായലുകൾ എറണാകുളം ജില്ല അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ല കറണ്ട് അഫെയർസ് അപ്പോൾ ഇത്രയും ഭാഗത്തു നിന്നുള്ള പോയിന്റുകളാണ് ചോദ്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാൽപ്പത്തി അഞ്ച് ചോദ്യങ്ങൾ ഓക്കെ ചോദ്യങ്ങളിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത് എന്നാണ് ചോദ്യം രണ്ടാമത്തെ ചോദ്യം പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏത് മൂന്നാമത്തെ ചോദ്യം താഴെ പറയുന്ന ഏത് സ്ഥലത്താണ് സ്വർണ്ണ നിക്ഷേപം കാണപ്പെടുന്നത് നാലാമത്തെ ചോദ്യം കേരളത്തിൽ തീരദേശ മണലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആണപദാതു ഏത് അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്ന ഏത് ജില്ലയിലാണ് ഇരു ഇരുമ്പ് നിക്ഷേപമുള്ളത് ആറാമത്തെ ചോദ്യം കേരളത്തിൽ പ്രധാനമായും കളിമണ്ണ് കാണപ്പെടുന്ന പ്രദേശം ഏഴാമത്തെ ചോദ്യം കവ്വായി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല എട്ടാമത്തെ ചോദ്യം ഏഴുമാൻ തുരുത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഒൻപതാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് പത്താമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ദ്വീപ് പതിനൊന്നാമത്തെ ചോദ്യം പരുമല ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല പന്ത്രണ്ടാമത്തെ ചോദ്യം കുട്ടനാട്ടിൽ പുന്നമടക്കായൽ എന്നറിയപ്പെടുന്ന കായൽ ഏത് പതിമൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളുടെ എണ്ണം പതിനാലാമത്തെ ചോദ്യം ആശ്രാമം കായൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായൽ പതിനഞ്ചാമത്തെ ചോദ്യം അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് പതിനാറാമത്തെ ചോദ്യം പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെ പതിനേഴാമത്തെ ചോദ്യം നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പതിനെട്ടാമത്തെ ചോദ്യം തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്ന കായൽ പത്തൊൻപതാമത്തെ ചോദ്യം കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം എത്ര ചോദ്യം വ്യവസായങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ ചോദ്യം കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്ത് എവിടെ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യ സമ്പൂർണ്ണ സാക്ഷ്യ നേടിയ ജില്ലയായി എറണാകുളം മാറിയത് ചോദ്യം കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായ വർഷം ചോദ്യം സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ്ഥാനം എവിടെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖല ഇരുപത്തിയേഴാമത്തെ ചോദ്യം കേരളത്തിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽക്കത പഞ്ചായത്ത് ഇരുപത്തി എട്ടാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും ചെറിയ മുനിസിപ്പാലിറ്റി ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യ സാക്ഷരതാ ഗ്രാമം മുപ്പതാമത്തെ ചോദ്യം ഏത്തവാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം നോ വൺ ഡാഷ് ഇറ്റ്രണ്ടത്തെ ചോദ്യം ഹു യു ഹു ഡാഷ് മൈ ഫ്രണ്ട് ഷുഡ് സ്റ്റാൻഡ് ബൈ യു മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം പൊളിറ്റിക്സ് ഡാഷ് ദ ബിസിനസ് ഓഫ് ഹിസ് ലൈഫ് മുപ്പത്തിനാലാമത്തെ ചോദ്യം മംസ് ഡാഷ് എ ഡെയിഞ്ചറസ് ഡിസീസ് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ദയർ ഡാഷ് എ ലാർജ് നമ്പർ ഓഫ് ബോയ്സ് ഇൻ ദി ക്ലാസ് മുപ്പത്തി ആറാമത്തെ ചോദ്യം സാമാന്യ നാമത്തിന് ഉദാഹരണം ഏത് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം മേയ നാമത്തിന് ഉദാഹരണം ഏത് മുപ്പത്തിയെട്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഉത്തമ പുരുഷൻ ഉദാഹരണം മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ദക്ഷിണേന്ത്യൻ ആദ്യ ക്ഷേത്ര മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ നാൽപ്പതാമത്തെ ചോദ്യം ഇരുപതിനായിരം രൂപ പരസ്യവിലയുള്ള ഒരു സാരി ആയിരത്തി രൂപയ്ക്ക് നൽകിയാൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം നാലായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഒരു മേശയ്ക്ക് അഞ്ഞൂറ് രൂപ ലോറി വാടക നൽകി ആ മേശ ആറായിരം രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം അൻപതിനായിരം രൂപ വിലയുള്ള ഒരു സ്കൂട്ടർ ഇരുപത് ശതമാനം ലാഭത്തിൽ വിറ്റാൽ വിറ്റ വില എന്ത് സോറി വില എന്താണ് ഓക്കെ വിറ്റവിലയാണ് വിറ്റാൽ വില എന്താണ് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഒരു കുട നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിറ്റപ്പോൾ ഇരുപത് ശതമാനം ലാഭം ഉണ്ടായി എങ്കിൽ കുടയുടെ യഥാർത്ഥ വില എന്ത് നാൽപ്പത്തി നാലാമത്തെ ചോദ്യം ഒരു ബാഗ് നാനൂറ് രൂപയ്ക്ക് വിറ്റപ്പോൾ നൂറ് രൂപ നഷ്ടമായിരുന്നു എങ്കിൽ നഷ്ടശതമാനം എത്ര നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം നാൽപ്പത് സാധനങ്ങളുടെ വാങ്ങിയ വില അൻപത് സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ നഷ്ടശതമാനം എത്ര ഓക്കെ അപ്പോൾ നിങ്ങൾ ആൻസർ എഴുതി കാണും ഇനി നമുക്ക് ഓരോ ഉത്തരങ്ങളിലേക്ക് പോകാം നാൽപ്പത്തി അഞ്ച് ചോദ്യങ്ങളാണ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഓരോ ഉത്തരങ്ങളിലേക്ക് പോകാം നിങ്ങൾ എത്ര മാർക്ക് ലഭിക്കുന്നു അതൊന്ന് കമൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പോൾ ആദ്യത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരം ലാട്രേറ്റ് മണ്ണ് അടുത്ത രണ്ടാമത്തെ ചോദ്യം പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് ഉത്തരം കരിമണ്ണ് മൂന്നാമത്തെ ചോദ്യം താഴെ പറയുന്ന ഏത് സ്ഥലത്താണ് സ്വർണ്ണ നിക്ഷേപം കാണപ്പെടുന്നത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം മാനന്തവാടി ഇപ്പോൾ രണ്ട് ഈ ഓപ്ഷനിൽ മാനന്തവാടി ഉള്ളതുകൊണ്ടാണ് മാനന്തവാടി അല്ലാതെ വേറെ നല്ല സ്ഥലമുണ്ട് നീലേശ് നീലേശ്വരം ഇല്ലല്ലോ നിലമ്പൂരൊക്കെ ഉണ്ട് ഓക്കെ ഉറത്തു വയ്ക്കുക അടുത്ത നാലാമത്തെ ചോദ്യം കേരളത്തിലെ തീരദേശ മണലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരം തോറിയം അടുത്ത അഞ്ചാമത്തെ ചോദ്യം താഴെപ്പറയുന്ന ഏത് ജില്ലയിലാണ് ഇരുമ്പ് നിക്ഷേപം ഉള്ളത് എന്നാണ് ചോദ്യം ഏത് ജില്ലയിലാണ് ഓപ്ഷൻ ഡി ആണ് അത്തരം കോഴിക്കോട് ആറാമത്തെ ചോദ്യം കേരളത്തിൽ പ്രധാനമായും കളിമണ്ണ് കാണപ്പെടുന്ന പ്രദേശം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ്ത്തരം കുണ്ടറ അടുത്ത ഏഴാമത്തെ ചോദ്യം കവ്വായി ദ്വീപ് ചെയ്യുന്ന ജില്ല ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ആണ്ത്തരം കണ്ണൂർ ജില്ല എട്ടാമത്തെ ചോദ്യം ഏഴുമാൻ തുരുത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് അത്തരം കോട്ടയം ഒൻപതാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം കുറുവാദ്വീപ് കുറുവാദ്വീപ് വയനാട് അടുത്ത പ പത്താമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ദ്വീപ് ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരം വൈപ്പിൻ ദ്വീപ് പതിനൊന്നാമത്തെ ചോദ്യം പരുമല ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം പത്തനംതിട്ട ജില്ല പന്ത്രണ്ടാമത്തെ ചോദ്യം കുട്ടനാട്ടിൽ പുന്നമടക്കായൽ എന്നറിയപ്പെടുന്ന കായൽ ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് ഉത്തരം വേമ്പനാട്ട് കായൽ പതിമൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരം ഏഴ് പതിനാലാമത്തെ ചോദ്യം ആശ്രാമം കായൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായൽ ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് ഉത്തരം അഷ്ടമൊടി കായൽ പതിനഞ്ചാമത്തെ ചോദ്യം അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്ത ജില്ല ഏത് എന്നാണ് ചോദ്യം അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്ത ജില്ല എന്ന് ചോദിച്ചാൽ ഏതാണ് കൊല്ലം ജില്ല ഓപ്ഷൻ ഡി ആണ് ഉത്തരം അടുത്ത പതിനാറാമത്തെ ചോദ്യം പാതിരാമണ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരം വേമ്പനാട്ട് കായൽ പതിനേഴാമത്തെ ചോദ്യം നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് ഉത്തരം പുന്നമട കായൽ പതിനെട്ടാമത്തെ ചോദ്യം തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്ന കായൽ ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം വേമ്പനാട്ട് കായൽ പത്തൊൻപതാമത്തെ ചോദ്യം കേരളത്തിലെ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം ഇരുപത്തി ഏഴ് ഇരുപതാമത്തെ ചോദ്യം വ്യവസായങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഏത് എന്നാണ് ചോദ്യം വ്യവസായങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഓപ്ഷൻ സി ആണ് ഉത്തരം ആലുവ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് ഉത്തരം മട്ടാഞ്ചേരി ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്ത എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം ഇട്ടപ്പള്ളി അടുത്ത ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം കേരള ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷ്യം നേടിയ ജില്ലയായി എറണാകുളം മാറിയത് എന്നാണ് ചോദ്യം ഏത് വർഷമാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി നാല് ഇരുപത്തി നാലാമത്തെ ചോദ്യം കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായ വർഷം എന്ന ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ്ഥാനം എവിടെ എന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരം പനങ്ങാട് ഇരുപത്തി ആറാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖല ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഉത്തരം കാക്കനാട് ഇരുപത്തിയേഴാമത്തെ ചോദ്യം കേരളത്തിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത പഞ്ചായത്ത് ഏത് നല്ല ചോദ്യം ഓപ്ഷൻ ബി ആണ് ആണ്ത്തരം തളിക്കുളം ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും ചെറിയ മുനിസിപ്പാലിറ്റി ഏത് എന്ന ചോദ്യം ഓപ്ഷൻ സി ആണ് ഉത്തരം ഗുരുവായൂർ ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യ സാക്ഷരത ഗ്രാമം ഏത് എന്ന ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം മുല്ലക്കര മുപ്പതാമത്തെ ചോദ്യം ഏത്തവാട ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് ഉത്തരം കണ്ണാറ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം നോ വൺ ഡാഷ് ഇറ്റ് എന്ന ചോദ്യം ഇംഗ്ലീഷ് ചോദ്യമാണ് നോ വൺ ഡാഷ് ഇറ്റ് ഓക്കെ അപ്പോൾ റൂള് പന്ത്രണ്ട് അനുസരിച്ച് ഉത്തരം വരുന്നതാണ് ഇപ്പോൾ റൂൾ പന്ത്രണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ടോപ്പിക്കിൽ എന്താണ് പഠിച്ചത് എവരി വൺ എവരി ബഡി എനി വൺ എനി ബഡി സം വൺ സംബഡി നോ വൺ നോ ബഡി നോ വൺ നോ ബഡി ഓക്കെ നോ വൺ അടുത്ത നോ ബഡി അടുത്ത എനിത്തിങ് നത്തിങ് നോ നോൺ നൺ എവരിഡേ എന്നിവയ്ക്ക് ശേഷം എന്ത് എന്ത് എഴുതണമെന്ന് പറഞ്ഞു സിംഗുല വെർബ് ആയിരിക്കണമെന്ന് പഠിച്ചു അപ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക എവരി വൺ എവരി ബഡി എനി വൺ എനി ബഡി സം വൺ സംബഡി നോ വൺ നോബഡി എനിത്തിങ് നത്തിങ് നോ വൺ സോറി നൺ എവരിഡേ എന്നിവയ്ക്ക് ശേഷം എന്താണ് സിംഗുല വെർബ് യൂസ് ചെയ്യണമെന്ന് പഠിച്ചു അപ്പോൾ ഇവിടുത്തെ സിംഗുല വർബ് ഏതാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഡെക്റേറ്റ് ഡെക്റേറ്റ്സ് ഓപ്ഷൻ ബി ഓക്കെ ഡെക്കറേറ്റ് എന്ന് പറഞ്ഞാൽ പ്ലൂറൽ ആണ് അടുത്ത മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം യു ഹു ഡാഷ് മൈ ഫ്രണ്ട് ഷുഡ് സ്റ്റാൻഡ് ബൈ യു പതിമൂന്നാമത്തെ റൂൾ അനുസരിച്ച് ഉത്തരമെഴുതേണ്ട ചോദ്യമാണ് പതിമൂന്നാമത്തെ റൂള് ഓർമ്മയുണ്ടോ എന്ന് വിശ്വസിക്കുന്നു റിലേറ്റീവ് പ്രോണോണ് ചേർന്ന് വരുന്ന വാക്യങ്ങളിൽ വെർബിന് വരുന്നത് വെർബ് വരുന്നത് അതായത് വെർബ് എഴുതുന്നത് എന്താണ് റിലേറ്റീവ് പ്രോണോണിന് തൊട്ടുമുമ്പുള്ള മുമ്പുള്ള നാമമല്ലെങ്കിൽ സർവമാ നാമം അനുസരിച്ചായിരിക്കും ഓക്കെ അപ്പോൾ ഇവിടുത്തെ റിലേറ്റീവ് പ്രോണോൺ ഏതാണ് ഹൂ ആണ് റിലേറ്റീവ് റിലേറ്റീവ് പ്രോണോൺ ശ്രദ്ധിക്കുക ഏതാണ് ഹു ഓക്കെ എന്താണ് മുന്നിൽ പറഞ്ഞിരിക്കുന്ന ഒരു നാമത്തിനെയോ അല്ലെങ്കിൽ സർവനാമത്തിനെയോ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് സൂചിപ്പിക്കുന്ന സർവനാമമാണ് എന്തെന്ന് പറയുന്ന റിലേറ്റീവ് പ്രോണോൺ എന്ന് പറയുന്ന ഓർമ്മയുണ്ടായിരിക്കും ഹ്യൂ ഹൂ വിച്ച് ദാറ്റ് അസ് ബട്ട് ഇതെല്ലാം എന്താണ് റിലേറ്റീവ് ആണ് ക്ലിയർ ആണോ അപ്പോൾ അതിന് മുമ്പ് വരുന്ന എന്ത് എന്തിനനുസരിച്ച് നാമോ അല്ലെങ്കിൽ സർവ്വനാമത്തെ അനുസരിച്ചായിരിക്കും എന്ത് യൂസ് ചെയ്യുക വെറുബ് യൂസ് ചെയ്യുക ഇപ്പോൾ ഇവിടുത്തെ റിലേറ്റീവ് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഹൂ ആണ് ഹൂവിന് മുമ്പ് എന്താ വന്നിരിക്കുന്നത് യു ആണ് ഒരു സർവനാമമാണ് വന്നിരിക്കുന്നത് അത് എന്താണ് പ്ലൂറൽ ആണ് ഓക്കെ യു എന്താണ് പ്ലൂറലാണ് യു പ്ലൂറൽ ആണെങ്കിൽ അത് എന്ത് യൂസ് ചെയ്യാം പ്ലൂറൽ വെർബ് തന്നെ യൂസ് ചെയ്യണം ഓക്കെ അപ്പോൾ ഏതാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ആർ ക്ലിയർ ആണോ ഓർത്തുവയ്ക്കുക ഓപ്ഷൻ എ ആർ അടുത്ത മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം പൊളിറ്റിക്സ് ഡാഷ് ദ ബിസിനസ് ഓഫ് ഹിസ് ലൈഫ് അടുത്ത റൂള് പതിനാല് അനുസരിച്ച് ഉത്തരം എഴുതേണ്ട ചോദ്യമാണ് എന്തായിരുന്നു റൂൾ പതിനാല് നമ്മൾ പഠിച്ചത് സീനറി പോയട്രി ക്രോക്ട്രി കൾട്രി ലഗേജ് ബാഗേജസ് ന്യൂസ് ഇന്നിങ്സ് ഫർണിച്ചർ ഫുഡ് ഇൻഫർമേഷൻ ഹോംവർക്ക് മണി ക്രോസ് റോഡ്സ് വേജസ് പൊളിറ്റിക്സ് എന്നിവയ്ക്ക് ശേഷം എന്ത് യൂസ് ചെയ്യണമെന്ന് പഠിച്ചു സിംഗുലർ വെർബ് യൂസ് ചെയ്യണമെന്ന് പഠിച്ചു ഒന്നും കൂടി ശ്രദ്ധിക്കുക സീനറി പോയട്രി കോക്രി കൾട്രി ലഗേജ് സ് ന്യൂസ് എന്നിങ്സ് ഫർണിച്ചർ ഫുഡ് ഇൻഫർമേഷൻസ് ഹോംവർക്ക് മണി ക്രോസ് റോഡ്സ് വേജസ് പൊളിറ്റിക്സ് എന്നിവയ്ക്ക് ശേഷം സിംഗുലർ വെർബ് യൂസ് ചെയ്യണമെന്ന് പഠിച്ചു അപ്പോൾ ഇവിടെ പൊളിറ്റിക്സ് ഡാഷ് ദ ബിസിനസ് ഓഫ് ഹിസ് ലൈഫ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് അത്തരം ഈസ് പൊളിറ്റിക്സ് ഈസ് ദ ബിസിനസ് ഓഫ് ഹിസ് ലൈഫ് അടുത്ത മുപ്പത്തിനാലാമത്തെ ചോദ്യം മംസ് ഡാഷ് എ ഡേഞ്ചറസ് ഡിസീസ് അപ്പോൾ അടുത്ത റൂള് പതിനഞ്ച് അനുസരിച്ച് വരുന്ന ചോദ്യമാണ് മംസ് ഡാഷ് ദ എ ഡേഞ്ചറസ് ഡിസീസ് എന്ത് പഠിച്ചു റൂള് പതിനഞ്ചിൽ ഡിസീസിൻ്റെ പേരുകൾ ഡിസീസിൻ്റെ പേരുകൾ അസുഖത്തിൻ്റെ പേരുകൾ വന്നാൽ ഗെയിംസിൻ്റെ പേരുകൾ വന്നാൽ അല്ല കളികളുടെ പേരുകൾ വന്നാൽ സബ്ജെക്റ്റിൻ്റെ പേരുകൾ വിഷയങ്ങളുടെ പേരുകൾ വന്നാൽ അതുപോലെ തന്നെ കൺട്രീസ് രാജ്യങ്ങളുടെ പേരുകൾ വന്നാൽ പുസ്തകങ്ങളുടെ ടൈറ്റിലുകൾ വന്നാൽ അതുപോലെ തന്നെ ഹോട്ടലും ബിൽഡിങ്സിന്റെ പേരുകൾ വന്നാൽ ഇവയ്ക്ക് ശേഷം എന്ത് യൂസ് ചെയ്യണമെന്ന് പഠിച്ചു സിംഗുലർ വെർബ് യൂസ് ചെയ്യണമെന്ന് പഠിച്ചു ഓക്കെ ഒന്നും കൂടി ഡിസീസസ് ഗെയിംസിൻ്റെ പേരുകൾ സബ്ജക്ടിന്റെ പേരുകൾ കൺട്രീസിൻ്റെ പേരുകൾ പുസ്തകങ്ങളുടെ ടൈറ്റിൽ ഹോട്ടൽ ആൻഡ് ബിൽഡിംഗ് നെയിം വന്നാൽ എന്ത് യൂസ് ചെയ്യണം സിംഗുലർ വെർബ് യൂസ് ചെയ്യണം അപ്പോൾ ഏതാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ഈസ് അടുത്ത മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ദേ ആർ ഡാഷ് എ ലാർജ് നമ്പർ ഓഫ് ബോയ്സ് ഇൻ ദി ക്ലാസ് ഓക്കെ അടുത്ത റൂൾ പതിനാറ് ഉപയോഗിച്ച് നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ട ആൻസർ ആണ് ചോദ്യമാണ് ദെയർ ഡാഷ് എ ലാർജ് നമ്പർ ഓഫ് ബോയ്സ് ഇൻ ദി ക്ലാസ് ഓക്കെ അപ്പം എന്താണ് റൂൾ പതിനാറ് നമ്മൾ പഠിച്ചത് ദെയർ ഒരു സെൻറ്റൻസില് ആരംഭത്തിൽ വരുമ്പോൾ ദെയറിന് ശേഷം വരുന്ന സബ്ജക്റ്റിനനുസരിച്ച് വേണം വെർബ് യൂസ് ചെയ്യാൻ ഓക്കെ അപ്പം ദെയറിന് ശേഷം വരുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എ ലാർജ് നമ്പർ ഓഫ് ബോയ്സ് എ ലാർജ് നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുന്നത് എന്താണ് പ്ലൂറലാണ് ഓക്കെ അപ്പോൾ പ്ലൂറൽ പ്ലൂറൽ സബ്ജക്റ്റാണ് വരുന്നത് എന്ത് യൂസ് ചെയ്യണം പ്ലൂറൽ വെർബ് യൂസ് ചെയ്യണം സബ്ജക്റ്റ് അനുസരിച്ച് വേണം വെർബ് യൂസ് യൂസിയ ഓക്കെ അപ്പോൾ എന്ത് യാ ഓപ്ഷൻ സി ആണ് ഉത്തരം ആർ ദർ ആർ എ ലാർജ് നമ്പർ ഓഫ് ബോയ്സ് ഇൻ ദി ക്ലാസ് അടുത്ത മുപ്പത്തി ആറാമത്തെ ചോദ്യം മലയാള ഭാഗത്തു നിന്ന് നമ്മൾ പഠിച്ച നാമം എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ് ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് സാമാന്യ നാമത്തിന് ഉദാഹരണം ഏതെന്നാണ് ചോദ്യം നാല് ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു സാമാന്യനാമത്തിന് ഉദാഹരണം ഏതാണ് ഓപ്ഷൻ സിയാണ് അത്ര മരമാണ് സാമാന്യനാമത്തിന് ഉദാഹരണം അപ്പോൾ എന്താണ് സാമാന്യനാമം എന്ന് നമ്മൾ പഠിച്ചു ഒരു കൂട്ടം വ്യക്തികൾക്കോ വസ്തുക്കൾക്കോ പൊതുവായി പറയുന്ന ഒരു പേരാണ് എന്താണ് സാമാന്യനാമെന്ന് പറയുന്നത് അതായത് നിങ്ങൾ ഓർത്തോയ്ക്കാം മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഇപ്പം മാവ് പ്ലാവ് തെങ്ങ് ഇതെല്ലാം കൂടെ കൂട്ടത്തിൽ നമ്മൾ എന്തെന്ന് പറയും മരം എന്ന് പറയും അടുത്ത് ഗംഗ യമുന ബ്രഹ്മപുത്ര കാവേരി എല്ലാം കൂടെ ചേർത്ത് എന്ത് പറയും നദികളെന്ന് പറയും അടുത്ത് താമര ചെമ്പരത്തി റോസാപ്പൂ ഇതെല്ലാം കൂടെ ചേർത്ത് എന്ത് പറയും പുഷ്പം എന്ന് പറയും ക്ലിയർ ഇപ്പോൾ മറന്നു പോകില്ലല്ലോ ഇപ്പോൾ സാമാന്യനാമം എന്ന് പറയുന്ന ഒരു കൂട്ടം വ്യക്തികൾക്കോ വസ്തുക്കൾക്കോ സ്ഥലങ്ങൾക്കോ പൊതുവായി പറയുന്ന ഒരു പേരാണ് ഇത് സാമാന്യ നാമം എന്ന് പറയുന്നത് ഓക്കെ അടുത്ത മുപ്പത്തി ഏഴാമത്തെ ചോദ്യം മേയനാമത്തിൻ്റെ ഉദാഹരണം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ ഉണ്ടായിരുന്നു മേയനാമത്തിന് ഉദാഹരണം ഓപ്ഷൻ ബി ആണ് ഉത്തരം വെയിൻ അപ്പോൾ എന്താണ് മേയനാമം എന്ന് ചോദിച്ചാൽ വ്യക്തിയെന്നോ വർഗമെന്നോ ജാതിയെന്നോ വേർതിരി വേർതിരിക്കാൻ കഴിയാത്ത നാമത്തെയാണ് എന്തെന്ന് പറയുന്നത് മെയ്യനാമം എന്ന് പറയുന്നത് ക്ലിയർ ആണോ അപ്പോൾ ഇവിടെ എന്താണ് എന്ന വ്യക്തിയെന്നോ എന്താ നമുക്ക് ജാതി കൊടുക്കാൻ പറ്റത്തില്ല വെയിലിന് ജാതി കൊടുക്കാൻ പറ്റുമോ ഇല്ല മതം കൊടുക്കാൻ പറ്റത്തോ ഒന്ന് വേർതിരിക്കാൻ മനുഷ്യനായിട്ട് വേർതിരിക്കാനൊന്നും പറ്റാത്തതാണ് എന്ത് പറയുന്ന മെയ്യനാമം എന്ന് പറയുന്നത് ക്ലിയർ അപ്പോൾ രണ്ടൊന്ന് ഉദാഹരണം ഓർത്ത മാ മഴ കാറ്റ് അതുപോലെ തന്നെ സൂര്യൻ ആകാശം ഇതൊന്നും തണൽ ഇതിനൊന്നും എന്താണ് ഒരു ജാതിയോ ഇതൊന്നും പറയാൻ പറ്റത്തില്ല ക്ലിയറാണോ അപ്പം അതിനെയാണ് എന്തെന്ന് പറയുന്നത് മെയ്യ നാമം എന്ന് പറയുന്നത് ക്ലിയറാണോ ഓർത്തു വച്ചിക്കുക ഓക്കെ അടുത്ത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഉത്തമപുരുഷന് ഉദാഹരണം ഏത് എന്നാണ് ചോദ്യം ഉത്തമപുരുഷൻ ഓക്കെ അപ്പോൾ ഏതാണ് ഉത്തമപുരുഷന് ഉദാഹരണം ഓപ്ഷൻ സി ആണ് ഉത്തരം ഞാൻ എന്താണ് ഉത്തമപുരുഷൻ എന്ന് പറഞ്ഞാൽ ആരാണോ സംസാരിക്കുന്നത് അയാളാണ് ഉത്തമപുരുഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇപ്പം നിലവിൽ ഞാനാണ് നിങ്ങളുടെ ഞാനാണിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് അപ്പോൾ ഞാനാണ് ഇവിടെ എന്താണ് ഉത്തമപുരുഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആണ് ആരാണോ സംസാരിക്കുന്നത് അതാണ് ഉത്തമപുരുഷൻ എന്ന് പറയുന്നത് ഉദാഹരണം ഞാൻ നാം നമ്മൾ ഞങ്ങൾ ഇതെല്ലാം എന്താണ് ഉത്തമപുരുഷൻ ഉദാഹരണമാണ് ഓക്കെ സർവനാമത്തെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഉത്തമപുരുഷൻ മധ്യമപുരുഷൻ പ്രഥമപുരുഷൻ ക്ലിയർ ആണ് ഓർത്തുവെച്ചിരിക്കുക മറന്നു പോരുത് ഓക്കെ അപ്പോൾ ഇതിൽ നീ എന്ന് പറയുന്നതും താങ്കൾ എന്ന് പറയുന്നതും എന്ത് എന്ത് നാ മധ്യമ പുരുഷ സർവനാമമാണ് മധ്യമ പുരുഷൻ ഓക്കെ അപ്പോൾ ആരാണോ കേൾക്കുന്നത് ഞാൻ പറയുന്നത് ആരാണോ കേൾക്കുന്നത് അതാണ് അതാണ് എന്ത് മധ്യമ പുരുഷൻ എന്ന് പറയുന്നത് ആരാണോ കേൾക്കുന്നത് അതാണ് മധ്യമ മധ്യമപുരുഷൻ അവളെന്ന് പറഞ്ഞാൽ എന്താണ് പുരുഷനാണ് ഓക്കെ അപ്പോൾ ആരെങ്കിലും മറ്റൊരാളെക്കുറിച്ച് പറയുന്നത് ഞാൻ വേറൊരാളിനെ പറയുന്നതാണ് എന്ത് എന്ന് പറയുന്നത് പ്രഥമപുരുഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആണോ ക്ലിയറാണോ ഓർത്തുവയ്ക്കുക അപ്പം ഇംഗ്ലീഷിൽ ഒരു കാര്യം കൂടെ ഓർത്തു വയ്ക്കുക പ്രഥമപുരുഷൻ മലയാളത്തിലെ പ്രഥമപുരുഷൻ ഇംഗ്ലീഷിൽ എന്താണ് ഇംഗ്ലീഷിൽ തേർഡ് പേഴ്സൺ ആണ് പേഴ്സണാണ് ഓർത്തുവെച്ചേക്കുക ഓക്കെ അപ്പോൾ മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ദക്ഷിണേന്ത്യയിലെ ആദ്യ ക്ഷേത്ര മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ എന്നാണ് ചോദ്യം എവിടെയാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം കൊടുങ്ങല്ലൂർ അടുത്ത് നാൽപ്പതാമത്തെ ചോദ്യം രണ്ടായിരം രൂപ വിലയുള്ള ഒരു സാരി ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് നൽകിയാൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം എന്നാണ് ചോദ്യം ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് കാണേണ്ടത് ഡിസ്കൗണ്ട് ശതമാനമാണ് നമ്മൾ കാണേണ്ടത് ക്ലിയർ ആണോ അപ്പോൾ ഡിസ്കൗണ്ട് പേഴ്സൻറ്റേജ് ഡിസ്കൗണ്ട് ശതമാനമാണ് കാണേണ്ടത് അപ്പോൾ ഡിസ്കൗണ്ട് ശതമാനം കാണാൻ ലൊക്കേഷൻ നമുക്കറിയാം എന്താണ് ഡിസ്കൗണ്ട് ശതമാനം കാണാൻ ലൊക്കേഷൻ ഡിസ്കൗണ്ട് ബൈ ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ വാങ്ങിയ വില അല്ലെങ്കിൽ പരസ്യവില പരസ്യവില ഇൻറ്റു നൂറ് ക്ലിയർ ആണോ ഓക്കെ അപ്പോൾ ആദ്യം എന്ത് കണ്ടെത്തണം ഡിസ്കൗണ്ട് കണ്ടെത്തണം രണ്ടായിരം രൂപ വിലയുള്ള പരസ്യ വിലയുള്ള സാരി എത്ര രൂപയ്ക്ക് വിറ്റു ആയിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് വിറ്റത് അപ്പോൾ രണ്ടായിരം മൈനസ് ആയിരത്തി അറുന്നൂറ് രണ്ടായിരം മൈനസ് ആയിരത്തി അറുന്നൂറ് ചെയ്യുമ്പോൾ എത്ര നേട്ടം രണ്ടായിരം മൈനസ് ആയിരത്തി അറുന്നൂറ് എത്ര നേട്ടം നാനൂറ് നേട്ടം എത്ര നേട്ടം നാനൂറ് നേട്ടം കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഡിസ്കൗണ്ട് കിട്ടി നാനൂറ് നാനൂറ് ഡിവൈഡ് ബൈ എന്താണ് വില എത്രയാണ് അതായത് വില പരസ്യവില വില എത്രയാണ് രണ്ടായിരം രണ്ടായിരം ഇൻറ്റു എന്ത് ചെയ്യുക നൂറ് കൊണ്ട് ഗുണിക്കുക നൂറ് കൊണ്ട് ഗുണിക്കുമ്പോൾ എങ്ങനെ കിട്ടും ഓക്കെ ഇനി അങ്ങോട്ട് പൂജ്യം വെട്ടലാണ് ഈ പൂജ്യം പോയി ഈ പൂജ്യം പോയി അടുത്ത ഈ പൂജ്യം പോയി ഈ പൂജ്യം പോയി ക്ലിയർ ആണോ ഈ പൂജ്യം പോയി ഈ പൂജ്യം പോയി ഇനി ഈ നാൽപ്പതിനെ ഇരു രണ്ടു കൊണ്ട് വിട്ടോ നാൽപ്പതിനെ രണ്ട് കൊണ്ട് വിട്ടുമ്പോൾ എത്രയാണ് ഇരുപത് എന്ന് കിട്ടും എത്രയാണ് ഇരുപത് എന്ന് കിട്ടും ഓപ്ഷൻ എ ആണ് ഉത്തരം ക്ലിയർ ആണ് എത്രയാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം അടുത്ത നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം നാലായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഒരു മേശയ്ക്ക് അഞ്ഞൂറ് രൂപ ലോറി വാടക നൽകി ആ മേശ ആറായിരം രൂപയ്ക്ക് വിൽറ്റാൻ ലാഭശതമാനം എത്ര എന്നാണ് ചോദ്യം അപ്പോൾ നിങ്ങൾ ചെയ്തു വന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കും ഇത് എന്താണ് ലാഭശതമാനം കാണാനുള്ള ചോദ്യമാണ് ലാഭശതമാനം കാണാനുള്ള ചോദ്യമാണ് പക്ഷേ അതിലൊരു ചെറിയ ഒരു വ്യത്യാസമുണ്ട് നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യത്തിൽ തിന്നുന്ന കുറച്ച് വ്യത്യാസമുണ്ട് ലാഭശതമാനമാണ് ഇവിടെ കാണേണ്ടതെങ്കിലും നമ്മൾ ആ രണ്ട് കാര്യങ്ങൾ കണ്ടെത്തണം ഒന്ന് എന്താണ് വാങ്ങിയ വില എത്രയാണെന്ന് കണ്ടെത്തണം അതുപോലെ അത് അതുപോലെ രണ്ടാമത്തെന്ത് കാണണം ലാഭം എത്രയാണെന്നും കാണണം ക്ലിയർ ആണോ ഇവിടെ ഒരു രണ്ട് പോയിന്റുകൾ പറഞ്ഞിട്ട് ഒന്ന് നാലായിരത്തി രൂപ വിലയുള്ള ഒരു മേശയ്ക്ക് അഞ്ഞൂറ് രൂപ ലോറി വാടക നൽകി ഓക്കെ അപ്പോൾ നാലായിരത്തി അഞ്ഞൂറ് പ്ലസ് അഞ്ഞൂറാണ് എന്ത് പറയുന്നത് വാങ്ങിയ വില ഓക്കെ അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതും അനുബന്ധ ചെലവുകളും എന്ത് എന്തായിട്ട് കണക്കാക്കും വാങ്ങിയ വിലയായിട്ട് കണക്കാക്കും ക്ലിയർ ആണോ അപ്പോൾ വാങ്ങിയ വില എത്ര നീട്ടി അയ്യായിരം എന്ന് നമുക്ക് കിട്ടി ഓക്കെ ഓർത്തുവയ്ക്കാം അയ്യായിരം ആണ് അറിയാമെന്നുള്ളവരൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അർജുൻ വേണ്ടി മാത്രമാണ് ഇത്രയും വ്യക്തമായിട്ട് പറയുന്നത് ഓക്കെ അപ്പോൾ അയ്യായിരം രൂപയെന്ന് കിട്ടി ഇനി അടുത്ത ലാഭം കാണണം ലാഭം കാണാൻ ചെയ്യാം വിറ്റ വില എത്രയാണ് ആറായിരം രൂപയ്ക്ക് വിറ്റു അപ്പോൾ ആറായിരം മൈനസ് അയ്യായിരം അപ്പോൾ ഇവിടുത്തെ ലാഭം എത്രയാണ് ആറായിരം മൈനസ് അയ്യായിരം അപ്പോൾ ലാഭം എത്രയാണ് ആയിരം രൂപ ക്ലിയർ ആണോ ലാഭം എത്ര നീട്ടി ആയിരം രൂപ എന്ന് നമുക്ക് ലാഭം കിട്ടി അപ്പോൾ ആയിരം ലാഭ ശതമാനം കാണാൻ ഏകദേശം നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു ലാഭം ഡിവൈഡ് ബൈ വാങ്ങിയ വില വാങ്ങിയ വില എത്രയാണ് അയ്യായിരം ലാ വാങ്ങിയ വില ഇൻറ്റു എത്രയാണ് നൂറ് ചെയ്യുക ഓക്കെ അപ്പോൾ ചെയ്തു നോക്കാം ഈ പൂജ്യം പോയി ഈ പൂജ്യം ഈ പൂജ്യം പോയി ഈ പൂജ്യം ഓക്കെ അടുത്ത ഈ പൂജ്യം പോയി ഈ പൂജ്യം നൂറ് ഡിവൈഡ് ബൈ അഞ്ച് അപ്പോൾ പത്ത് കൊണ്ട് ചെയ്യാമല്ലോ പത്ത് കൊണ്ട് ചെയ്യുമ്പോൾ അഞ്ചില് ആ പത്തിൽ എത്ര പ്രാവശ്യം രണ്ട് പ്രാവശ്യം അപ്പോൾ എത്രയും നീട്ടി ഇരുപത് ശതമാനം നീട്ടി ഓപ്ഷൻ സി ആണ് ഉത്തരം ക്ലിയർ ആണോ ഓക്കെ അടുത്ത ചോദ്യം നോക്കാം അടുത്ത നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക അൻപതിനായിരം രൂപ വിലയുള്ള ഒരു സ്കൂട്ടർ ഇരുപത് ശതമാനം ലാഭത്തിൽ വിറ്റാൽ വില വില എന്ത് എന്നാണ് ചോദ്യം ഓക്കെ അപ്പോൾ അൻപതിനായിരം രൂപ വിലയുള്ള ഒരു സ്കൂട്ടർ ഇരുപത് ശതമാനം ലാഭത്തിൽ വിറ്റുക സാധാരണ പോലെ ആദ്യം ഒന്ന് ചെയ്യാൻ രണ്ട് രീതിയിൽ എളുപ്പത്തിലുണ്ട് അല്ലാതെ ഒന്ന് ചെയ്യാം ഓക്കെ അമ്പത് അൻപതിനായിരം രൂപയുടെ ഇരുപത് ശതമാനം ആദ്യം കാണാം ഓക്കെ അൻപതിനായിരം രൂപയുടെ ഇത് അറിഞ്ഞൂടാത്തവർ മാക്സ് വലിയ അറിഞ്ഞൂടാത്തവർ ഈ ക്വസ്റ്റ്യൻ തന്നെ ഇത് തന്നെ ചെയ്ത് പഠിക്കണം എന്നിട്ട് എളുപ്പത്തിലേക്ക് വരാം കേട്ടോ അപ്പോൾ ഇരു അൻപതിനായിരം ഇൻറ്റു ശതമാനം കാണാൻ ഇരുപത് ബൈ നൂറ് കൊണ്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എന്താണ് കാണേണ്ടത് ലാഭമാണ് കാണേണ്ടത് ഇരുപത് ശതമാനം ലാഭത്തിൽ വിറ്റു എന്ന് തുടങ്ങിയത് അപ്പോൾ നമുക്ക് ആദ്യം കണ്ട് എന്ത് കാണണം ലാഭം കാണണം ഓക്കെ ഈ പൂജ്യം പോയി ഈ പൂജ്യം പോയി ഓക്കെ രണ്ട് കൊണ്ട് വെട്ടാലോ ഇത്ര പ്രാവശ്യം അഞ്ച് പ്രാവശ്യം അഞ്ച് കൊണ്ട് വെട്ടാം ഇത്ര പ്രാവശ്യം ഒരു പ്രാവശ്യം അപ്പോൾ എത്രയും നീട്ടി പതിനായിരം എന്ന് കിട്ടി ഓക്കെ അപ്പോൾ ലാഭം എത്രയും നീട്ടി പതിനായിരം എന്ന് ലാഭം കിട്ടി നമുക്ക് എന്താണ് കാണേണ്ടത് വിറ്റവിലയാണ് കാണേണ്ടത് എത്ര രൂപയ്ക്കാണ് വിറ്റതെന്ന് അപ്പോൾ വിറ്റ വില കാണാൻ എന്ത് ചെയ്യണം അൻപതിനായിരം പ്ലസ് എന്ത് ചെയ്യുക അൻപതിനായിരം അൻപതിനായിരം പ്ലസ് എന്നുകൂടെ ചെയ്യുക ലാഭം കൂടെ ആഡ് ചെയ്യുക ലാഭം എത്രയാണ് പതിനായിരം രൂപയാണ് അപ്പോൾ എത്ര രൂപയെന്ന് കിട്ടി അറുപതിനായിരം എന്ന് കിട്ടി ഓപ്ഷൻ എ ആണ് ഉത്തരം ഓക്കെ ഇനി എങ്ങനെ എളുപ്പവഴിയിൽ കാണാമെന്ന് ചോദിച്ചാൽ ഒരു അൻപതിനായിരം രൂപ വിലയുള്ള ഒരു സ്കൂട്ടർ എത്രയാണ് ഈ ഇരുപത് ശതമാനം ലാഭത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ എന്താണ് നൂറ്റി ഇരുപത് ശതമാനം കണ്ടാൽ മതി ഓക്കെ ഈ നമ്മുടെ അൻപതിനായിരത്തിൻ്റെ എന്താണ് നൂറ്റി ഇരുപത് ശതമാനം കണ്ടാൽ കറക്റ്റ് ഡയറക്റ്റ് ആൻസറിലേക്ക് എത്താൻ കഴിയും ക്ലിയർ ആണോ അൻപതിനായിരം ഇൻറ്റു നൂറ്റി ഇരുപതേ ബൈ നൂറ്റി ഇരുപതേ ബൈ ഇപ്പോൾ മുപ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത് ശതമാനം കണ്ടാൽ മതി ഓക്കെ നാൽപ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത് കണ്ടാൽ മതി അപ്പോൾ നോക്കിയോളൂ ഈ പൂജ്യം വെട്ടി ഈ പൂജ്യം വെട്ടി ഈ പൂജ്യം വെട്ടി ഈ പൂജ്യം വെട്ടി പന്ത്രണ്ട് പന്ത്രണ്ട് ഇൻറ്റു അഞ്ച് എന്ന് പറയുന്നത് എത്രയാണ് അറുപത് അറുപതിൻ്റെ കൂടെ മൂന്ന് പൂജ്യം കൂടെ ചേർത്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ കിട്ടിയല്ലോ അറുപതിനായിരം എന്ന ആൻസർ കിട്ടി ഓക്കെ അടുത്ത നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഒരു കുട നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിറ്റപ്പോൾ ഇരുപത് ശതമാനം ലാഭം ഉണ്ടായി എങ്കിൽ കുടയുടെ യഥാർത്ഥ വില എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇരുപത് ശതമാനം ലാഭം ഉണ്ടായി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വിറ്റ വില എന്താണ് വിറ്റ വില എത്രയായിരിക്കും നൂറ്റി ഇരുപത് ശതമാനമായിരിക്കും നമ്മൾ നേരത്തെ പഠിച്ച ചോദ്യം വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാം നൂറ്റി ഇരുപത് ശതമാനം ആയിരിക്കും അപ്പോൾ വിറ്റ വില എത്രയാണ് നൂറ്റി ഇരുപത് ശതമാനം ഈ നൂറ്റി ഇരുപതാണ് നൂറ്റി ഇരുപത് ശതമാനമാണ് എന്ത് പറയുന്നത് നൂറ്റി ഇരുപത് ശതമാനമാണ് എന്താ പറയുന്നത് നൂറ്റി ഇരുപത് രൂപ എന്ന് പറയുന്നത് ഓക്കെ ആകെ കിട്ടി നൂറ്റി അല്ലേ ശതമാനം ലാഭം കൂടെ ചേർത്തല്ലേ കിട്ടി അപ്പോൾ എന്താണ് നൂറ്റി ഇരുപത് ശതമാനമാണ് നൂറ്റി ഇരുപത് ഓക്കെ നൂറ്റി ഇരുപത് ശതമാനം നൂറ്റി ഇരുപത് ആയാൽ നൂറിന് എത്ര എന്ന് കണ്ടെത്തിയാൽ മതി ഓക്കെ ലാഭം കാണേണ്ടത് യഥാർത്ഥ വിലയല്ലേ കാണേണ്ടത് ഓക്കെ നൂറിന് എന്ന് കണ്ടെത്തിയാൽ മതി അപ്പോൾ നമുക്ക് യഥാർത്ഥ വില കിട്ടും ക്ലിയർ ആണോ അപ്പോൾ എത്രയെന്ന് കിട്ടി നൂറ്റി ഇരുപതും നൂറ്റി ഇരുപതും കിട്ടിപ്പോ എത്രയെന്ന് കിട്ടി നൂറ് കിട്ടി ഓപ്ഷൻ സി ആണ് ഉത്തരം ക്ലിയർ ആണോ ഓക്കെ അടുത്ത ചോദ്യം നാൽപ്പത്തി നാലാമത്തെ ചോദ്യം ഒരു ബാഗ് നാനൂറ് രൂപയ്ക്ക് വിറ്റപ്പോൾ നൂറ് രൂപ നഷ്ടമായിരുന്നു എങ്കിൽ നഷ്ടശതമാനം എത്ര എന്നാണ് ചോദ്യം അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ എന്ത് ചോദ്യം മാത്രമേ ഉള്ളൂ നഷ്ടശതമാനം കാണാനുള്ള ചോദ്യമാണ് എന്ന് വിചാരിക്കും ഉടനെ എന്തു ചെയ്യും നാനൂറ് രൂപ എടുത്ത് നമ്മൾ അങ്ങ് ചെയ്യും ഓക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ബാഗ് നാനൂറ് രൂപയ്ക്ക് വിറ്റപ്പോൾ നാനൂറ് രൂപയ്ക്ക് വിറ്റപ്പോൾ നൂറ് രൂപ നഷ്ടമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ വാങ്ങിയത് അല്ല പറയുന്നത് വാങ്ങിയ വില നമുക്ക് അന്തു ചെയ്യണം കണ്ടെത്തണം അപ്പോൾ വാങ്ങിയ വില കണ്ടെത്താൻ എന്ത് ചെയ്യണം വിറ്റ വില നാനൂറ് രൂപയ്ക്ക് വിറ്റു നാനൂറ് രൂപ വിറ്റ വില നാനൂറ് രൂപ പ്ലസ് പ്ലേസ് എന്തുകൂടെ കാണണം നഷ്ടം എത്ര രൂപ നഷ്ടം നൂറ് രൂപ നഷ്ടം ഇത് എന്നാലും മാത്രമേ എന്ത് കിട്ടുകയുള്ളൂ വില കിട്ടുള്ളൂ അപ്പോൾ വിറ്റ വില എത്രയെന്ന് കിട്ടി അഞ്ഞൂറ് രൂപ എന്ന് വില കിട്ടി ക്ലിയർ അപ്പോൾ വില കിട്ടി ഇനി നഷ്ടവും കിട്ടി നഷ്ടവും ഇത്രയാണ് നൂറ് ഇനി നമുക്ക് നഷ്ട ശതമാനം കണ്ടുകൂടെ നഷ്ടശതമാനം കാണുന്ന ലൊക്കേഷൻ നമുക്കറിയാം നഷ്ടം ഡിവൈഡഡ് ബൈ എന്താണ് വാങ്ങിയ വില ഇൻറ്റു നൂറ് അപ്പോൾ നഷ്ടം എത്രയാണ് നൂറ് നൂറ് ഡിവൈഡഡ് ബൈ വാങ്ങിയ വില എത്രയാണ് നമ്മൾ കണ്ടെത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ഇൻറ്റു നൂറ് അഞ്ഞൂറ് ഇൻറ്റു നൂറ് ചെയ്താൽ മതി ഓക്കെ അഞ്ഞൂറ് ഇൻറ്റു നൂറ് ക്ലിയർ അപ്പോൾ എന്ത് ചെയ്യുക ഈ പൂജ്യം രണ്ട് പൂജ്യം പോയി ഈ രണ്ട് പൂജ്യം പോയി ഓക്കെ അഞ്ചു പത്തിന് കൊണ്ട് വെട്ടുമ്പോൾ എത്ര പ്രാവശ്യം രണ്ട് പ്രാവശ്യം അപ്പോൾ എത്രയെന്ന് കിട്ടി ഇരുപത് ശതമാനം എന്ന് കിട്ടി ഓപ്ഷൻ ഡി ആണ് ഉത്തരം ക്ലിയർ ആണോ അപ്പോൾ നഷ്ട ശതമാനം എത്രയാണ് ഇരുപത് ശതമാനം അടുത്ത നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക നാൽപ്പത് സാധനങ്ങളുടെ വാങ്ങിയ വില അൻപത് സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ നഷ്ട ശതമാനം എത്ര എന്നാണ് ചോദ്യം ഓക്കെ അപ്പോൾ ഇതിൽ എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത് നാൽപ്പത് സാധനങ്ങളുടെ വാങ്ങിയ വില അൻപത് സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ നഷ്ട ശതമാനം കാണാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതോ വ്യത്യാസം ഓക്കെ സാധനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം സാധനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസം ഡിവൈഡഡ് ബൈ വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റ വിറ്റ സാധനങ്ങളുടെ എണ്ണം വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റ സാധനങ്ങളുടെ എണ്ണം ഇൻറ്റു നൂറ് ക്ലിയർ ആണോ അപ്പോൾ വ്യത്യാസം കണ്ടെത്താം വ്യത്യാസം എത്രയാണ് അൻപത് മൈനസ് നാല്പത് എത്ര വ്യത്യാസം എത്രയാണ് പത്ത് പത്ത് ഡിവൈഡഡ് ബൈ വിറ്റ സാധനങ്ങളുടെ എണ്ണം എത്ര സാധനങ്ങൾ അൻപത് സാധനങ്ങൾ വിറ്റ അൻപത് സാധനങ്ങൾ ഇൻറ്റു എത്രയാണ് നൂറ് ക്ലിയർ ആണോ ചെയ്യാമല്ലോ ഓക്കെ ഈ പൂജ്യം പോയി ഈ പൂജ്യം പോയി ഓക്കെ അഞ്ച് കൊണ്ട് വെട്ടാം എത്ര പ്രാവശ്യം രണ്ട് പ്രാവശ്യം അപ്പോൾ എത്ര നീട്ടി ഇരുപത് ശതമാനം എന്ന് കിട്ടി ഓപ്ഷൻ ഡി ആണ് ഉത്തരം ക്ലിയർ അപ്പോൾ നാൽപ്പത്തി അഞ്ച് ചോദ്യങ്ങൾ എത്ര മാർക്ക് ലഭിക്കുന്നു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്ത ടോപ്പിക് ഇവിടെ നമുക്ക് നോക്കാം അടുത്ത ടോപ്പിക്ക് മെയ് അഞ്ചിൽ വരുന്ന ടോപ്പിക്ക് ശരാശരി എന്ന ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ടാഗ് എന്ന ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ലിംഗം അതായത് പുല്ലിംഗം ശ്രീലിംഗം എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ അണക്കെട്ടുകൾ പ്രധാന വെള്ളച്ചാട്ടങ്ങൾ പാലക്കാട് മലപ്പുറം ജില്ലകളുമായി ബന്ധപ്പെട്ട ചോദ്യ ചോദ്യങ്ങൾ കറണ്ട് അഫെയ്സ് ഓക്കെ ഇത്രയും വിഭാഗങ്ങളായിരിക്കും മെയ് അഞ്ചിലെ ടോപ്പിക്കിൽ ഉണ്ടാവുക ഓക്കെ രണ്ട് ഒന്ന് കറക്ഷൻസ് പറഞ്ഞിട്ടുണ്ട് ഞാൻ അടുത്ത ക്ലാസിനെ ഒന്ന് ക്ലിയർ ചെയ്തു തരാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് താങ്ക്